തലസ്ഥാനത്തെ ഒരു ഓണ വിപണി കാഴ്ചയിലേക്കാണ് ഇനി. തിരക്ക് പിടിച്ച ജീവിതത്തിലെ ഓണം വിപണിയിൽ ഒരു പുത്തൻ അതിഥിയുടെ വരവ്. പൂവിറുത്ത് പൂക്കളമിടുന്നതിന് ആശ്വാസമായി ഇൻസ്റ്റന്റ് അത്തപ്പൂക്കളവും എത്തിയിട്ടുണ്ട്. റെഡി ടു ഈറ്റ് പായസത്തിനും ഉപ്പേരിക്കും പിന്നാലെയാണ് ഓണ വിപണി കീഴടക്കിയുള്ള ഇൻസ്റ്റന്റ് പൂക്കളം വിൽപ്പന. ഓണാഘോഷം തകൃതിയായി ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഇൻസ്റ്റന്റ് ഓണക്കാലത്ത് ഇൻസ്റ്റന്റായി തന്നെ എല്ലാം കൈകളിലേക്ക് എത്തും. അത്തപ്പൂക്കളവും പപ്പടവും പായസവും മുതൽ മാവേലി വരെ ഇൻസ്റ്റന്റായി വീടുകളിലേക്ക് എത്തുകയാണ്. അത്തം തെളിഞ്ഞതോടെ സജീവമായ ഓണവിപണിയിൽ പുത്തൻ അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പേരിയും പായസവും എത്തിയ അതേ വിപണി ഇന്ന് കീഴടക്കിയിരിക്കുന്നവർ റെഡി ടു അത്തപ്പൂക്കളങ്ങളാണ്. ആദ്യമായിട്ടാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. അതും ഒരിടത്തും ഒരു സ്ഥാപനം ഒരു കടകളിലും ഈ അത്തപ്പൂക്കളം ഇല്ല. ജി കളക്ഷനിൽ അല്ലാതെ വേറൊരിടത്തും ഇല്ല. ഇന്നലെയും എൻ്റെ നമ്മുടെ മുതലാളി എറണാകുളത്തൊക്കെ പോയി ഇതിനെ അന്വേഷിച്ച് നടന്നു. ഈ സാധനം കിട്ടാനേ ഇല്ല. ഇത് ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ വരുന്നതാണ്. ഞങ്ങൾ 60 പീസ് വരെ എടുത്തിട്ടിരുന്നു. ഇപ്പോൾ ഒരു 10 പീസിനകത്തെ ഉള്ളൂ. ഈ വർഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞങ്ങളുടെ കടയിൽ മാത്രമേ ജി കളക്ഷനിൽ മാത്രമേ ഉള്ളൂ. 650 രൂപ മുതൽ 700 രൂപ വരെയാണ് വിപണിയിൽ ഇവരുടെ വില. ബംഗളൂരുവിൽ നിന്ന് നേരിട്ടെത്തിച്ചാണ് തലസ്ഥാനത്തും ഇൻസ്റ്റന്റ് അത്തപ്പൂക്കള വിപണി സജീവമായിരിക്കുന്നത്. ആദ്യമായി തലസ്ഥാനത്തെത്തിയ അതിഥിക്ക് ആവശ്യക്കാരും ഏറെയാണ്. ഇത് ഞങ്ങൾക്ക് റെസ്റ്റോറന്റ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഇത് അന്വേഷിച്ച് വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. ഇതിന്റെ വില 700 രൂപയാണ്. ചിലപ്പം മാറുമായിരിക്കും, റേറ്റ് മാറുമായിരിക്കും. സാധനം കിട്ടാതെ വരുമ്പോഴത്തേക്ക് മൂല്യം കൂടുമ്പോഴത്തേക്ക് റേറ്റ് ചിലപ്പം കൂടി വരും. വിവിധ നിറത്തിൽ ഒറിജിനൽ പൂക്കളത്തെ വെല്ലുന്ന പൂക്കളം, പച്ചയും ചുവപ്പും മഞ്ഞയും എല്ലാം നിറഞ്ഞ നല്ല അസൽ പൂക്കളങ്ങളാണ് വിപണിയിൽ ഉള്ളത്. ഫ്ളാറ്റുകളിലും മുറ്റമില്ലാത്തവർക്കും ഇനി ഇത്തരം പൂക്കളം ഉപകാരമാകും. കൂടാതെ ഓണത്തപ്പനും ഓലക്കുടിയുമെല്ലാം വിപണിയിൽ താരങ്ങളാകുന്നുണ്ട്. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ ഇൻസ്റ്റന്റ് അത്തപ്പൂക്കളമാണ് ഇത്തവണ ഓണം സ്പെഷ്യൽ. ഫ്ളാറ്റുകളിലും കുഞ്ഞു വില്ലകളിലും ഒക്കെ താമസിക്കുന്നവർക്ക് പൂക്കളിറക്കാതെ ഇത്തരം കുഞ്ഞൻ അത്തപ്പൂക്കളം വീടുകളിൽ തയ്യാറാക്കാം. ക്യാമറമാൻ വിവേക് നേമത്തോടൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.